റോമർക്ക് എഴുതിയ ലേഖനം 12:4 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയായിരുന്നല്ലോ. റോമർ 12:4 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നേ, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. അതായത് ദൈവവചനത്തിലെ പുതിയ നിയമത്തിലെ വലിയൊരു മർമ്മം എന്ന് പറയുന്നത് ഈ ഒരു സഭയാണ്, ഗ്രേറ്റ് മിസ്റ്ററി. പുതിയ ഉടമ്പടിയിലെ നമ്മൾ രണ്ട് ഗ്രേറ്റ് മിസ്റ്ററി, രണ്ട് വലിയ മർമ്മങ്ങളെക്കുറിച്ച് വായിക്കുന്നതിൽ ഒന്ന് ക്രിസ്തു ജഡത്തിൽ വന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ 1 തിമോത്തിയോസ് 3:16 വായിക്കുന്നു. രണ്ടാമത്തെ ആ ഗ്രേറ്റ് മിസ്റ്ററി എഫേസ്യർ 5:30-31 വാക്യങ്ങളിൽ വായിക്കുന്ന ഈ സഭയെക്കുറിച്ചുള്ള ഒരു വലിയൊരു മർമ്മത്തെക്കുറിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ആ ഒരു പ്രാദേശിക സഭ എന്ന് പറയുമ്പം, കർത്താവിൻ്റെ ഹൃദയത്തിൽ പൂർവ്വകാലങ്ങളിൽ പൂർവ്വകാലങ്ങളിലെ പ്രവാചകന്മാർക്ക് പോലും, അതായത് പഴയ ഉടമ്പടിയിലെ പ്രവാചകന്മാർക്ക് പോലും മനസ്സിലാകാതിരുന്ന വലിയൊരു മർമ്മം ദൈവം പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തതായിട്ടൊക്കെ നമ്മൾ എഫേസ്യർ 3:3 വായിക്കുന്നുണ്ട്. ആ ഒരു വലിയ മർമ്മത്തെക്കുറിച്ച് നമ്മൾ എഫേസ്യർ 3:3 പോവുകയാണെങ്കിൽ, അവിടെ യുനോ ആ ഒരു സഭ എന്നുള്ള ഒരു കാര്യം, സഭയിലെ എന്താ ആ മർമ്മം എന്നുള്ളൊരു കാര്യം നമ്മൾ വായിച്ചു വരുമ്പം എഫേസ്യർ 3:3 നമ്മൾ വായിക്കുന്നത്, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പൗലോസിന് ഇങ്ങനെ ഒരു ദൈവം ഒരു മിസ്റ്ററി, മർമ്മം എന്ന് പറഞ്ഞാൽ മിസ്റ്ററി, ദൈവം വെളിപ്പെടുത്തി കൊടുത്താലല്ലാതെ മനസ്സിലാക്കാനൊക്കാത്ത ദൈവത്തിൻ്റേതായ ഒരു രഹസ്യം. അത് നമ്മളിപ്പോൾ യുനോ നമ്മൾ മനുഷ്യരിൽ നിന്ന് കേട്ടതുകൊണ്ട് നമുക്കതങ്ങ് ഗ്രഹിക്കാൻ സാധിക്കില്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് നമുക്ക് ദൈവം തന്നെ വെളിച്ചം തരുമ്പോഴാണ് നമുക്കതൊന്ന് കത്തുന്നതെന്ന് പറയാം. അതുപോലുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ക്രിസ്തീയ കോളത്തിൽ നോക്കിയാൽ ഒരുപാട് സഭാവിഭാഗങ്ങളും അവ തമ്മിലുള്ള അടിയും അവയ്ക്കുള്ളിലുള്ള അടിയും അതുപോലുള്ളതൊക്കെ കാണുമ്പം ഇത് ശരിക്കും ഒരു മർമ്മമാണെന്നുള്ള കാര്യം നമുക്കതിന് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇത് വചനത്തിൽ ക്ലിയറായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് ഇത് വായിച്ചാലും ഒന്നും അത് മനസ്സിലാവില്ല. അത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഓരോ മർമ്മവും ദൈവത്തിൻ്റെ ഓരോ രഹസ്യവും അങ്ങനെയാണ്. മത്തായി 11:25 ദൈവവചനത്തിൻ്റെതായ ആ ഒരു വലിയൊരു രഹസ്യം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു സഭയുടെ ഒരു രഹസ്യം. അത് നമ്മളിപ്പോൾ എഫേസ്യർ 3:3 ആ വെളിപ്പാടിനെ കുറിച്ച് നിങ്ങൾ എനിക്ക് അങ്ങനെ വെളിപ്പാടുണ്ടായിട്ടുള്ളതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് എഫേസ്യർ സഭക്കാരോട് പൗലോസ് പറഞ്ഞിട്ട് പൗലോസ് പിന്നെ 4 പറയുക, എഫേസ്യർ 3:4, നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്കും ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ, അപ്പോൾ ഈ ഇത് മർമ്മത്തെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഈ എഫേസ്യർ 1:17 യുനോ 18 പൗലോസിൻ്റെ പ്രാർത്ഥന 17:18 പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ, യുവർ ഹാർട്ട്സ് മൈറ്റ് ബി എൻലൈറ്റൻഡ് എന്നുള്ള ഒരു കാര്യം, ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. എഫേസ്യർ 1:17 മലയാളത്തിൽ, ഇംഗ്ലീഷിൽ 18, അതായത് ദൈവം തന്നെ നമ്മുടെ ഹൃദയ ദൃഷ്ടി, നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ആ അകക്കണ്ണുകളെ ദൈവം പ്രകാശിപ്പിച്ചാൽ നമുക്കത് അധികമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാവാനൊക്കെ ഉള്ളൂ. അത് എത്രത്തോളം നമ്മൾ മനസ്സിലായോ അത്രയധികം ആ ഒരു സഭയെന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് യുനോ അതിനെക്കുറിച്ചൊരു ഭാരവും അതിനെക്കുറിച്ചൊരു യുനോ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആ ഒരു ഭാരം കുറച്ച് അധികമായിട്ട് നമുക്ക് ആ സഭയെക്കുറിച്ചുള്ളൊരു ഭാരം, നമ്മളുടെ ദേശത്തെക്കുറിച്ചും ആ ദേശത്ത് ഒരു പ്രാദേശിക സഭയിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിനായിട്ടുള്ള ആ ഒരു ഭാരമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരും. അപ്പോൾ ഈ മർമ്മത്തെക്കുറിച്ച് താഴോട്ട് എഫേസ്യർ 3:5 5 വായിക്കുന്നത്, ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ, അത് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുന്ന ഒരു മർമ്മമാണ്, വലിയൊരു രഹസ്യമാണ്. പക്ഷേ അത് പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് മെയ്ഡ് നോൺ ഇൻ അതർ ജനറേഷൻസ്. അതിന് മുമ്പ്, അതായത് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ വരുന്നതിന് മുമ്പായിട്ടുള്ള എത്രയോ പഴയ ഉടമ്പടിയിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു, അവർക്കൊന്നും വെളിപ്പെടാതിരുന്ന ഒരു മർമ്മം പരിശുദ്ധാത്മാവിനാൽ ദൈവം ആദിമ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തിയൊരു കാര്യം. അത് എന്താണെന്ന് സ്പെസിഫിക്കായിട്ട് പറയുന്നത് എന്താണ്? 6 അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. അതായത് ജാതികളാണെങ്കിലും യഹൂദന്മാരാണെങ്കിലും, അന്ന് യഹൂദന്മാർക്ക് ന്യായപ്രമാണം ഉണ്ടായിരുന്നു, ജാതികൾക്ക് ന്യായപ്രമാണം ഇല്ലായിരുന്നു. അപ്പം
അങ്ങനെ വലിയൊരു അങ്ങനെയുള്ളൊരു വലിയൊരു ശത്രുത, അങ്ങനെ അത് വലിയൊരു ശത്രുത മാതിരിയായിരുന്നു. അത് വലിയൊരു ഗ്രേറ്റ് ഡിവിഷൻ ഇൻ ദ ഹോൾ ഓഫ് ഹ്യൂമാനിറ്റി ആയിരുന്നു. ഏതൊരു രണ്ട് ജാതികൾ തമ്മിലുള്ള വലിയൊരു സെപ്പറേഷൻ എന്ന് പറയുന്നത് യഹൂദനും ജാതിയും തമ്മിലുള്ള ഡിവിഷൻ. അവർ അതുപോലെ യുനോ അതുപോലെ യുനോ നമ്മളുടെ ഇന്ത്യയിലുള്ള വർണ്ണവ്യവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പം ഏതൊരു ചതുർവർണ്ണ വ്യവസ്ഥയെക്കാട്ടിലും വളരെ അന്തരമുണ്ടായിരുന്ന ഒരു വ്യവസ്ഥയാണ് യഹൂദനും ജാതിയും അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. എന്നാൽ ക്രിസ്തുയേശുവിൽ അവർ ഏക ശരീരമായി തീരുന്നു. അപ്പോൾ ഇന്ന് നമുക്കിതെന്താ പ്രാക്ടിക്കലായിട്ട്, നമ്മളെല്ലാവരും ജാതികളാണല്ലോ, അപ്പം നമുക്ക് ഉള്ള ആ സഭയെക്കുറിച്ചുള്ള മർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളും പലരായിരിക്കുന്നു. നമ്മൾ പലരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കും നമ്മളും പല ജാതി മത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ട്, പഠിപ്പിൽ ഉയർന്നവരും താഴ്ന്നവരും ഉണ്ട്, ഇങ്ങനോ സൗന്ദര്യത്തിലോ തൊലിയുടെ കളറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ ജോലിയുടെ കാര്യത്തിലോ സാമ്പത്തിക കുടുംബ മഹാത്മ്യം അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള എന്തെല്ലാം ഒത്തിരി ഡിഫറൻസസ് ഉള്ളവരെയാണ് ദൈവം നമ്മളെ ഇവിടെ ഒരു പ്രാദേശിക സഭയായിട്ട് ദൈവം നമ്മളിവിടെ വിളിച്ചാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തെല്ലാം ഡിഫറൻസസ് ഉണ്ടെങ്കിലും അവിടെ നമ്മൾ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്ന് പറഞ്ഞാൽ അത് ദൈവത്താൽ മാത്രം സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ അതാണ് നമ്മൾ ഇത് എങ്ങനെയാണ് ഈ ദൈവം ദൂരവേ ആയിരിക്കുന്നവരെ എല്ലാം ദൈവം ഒരുമിപ്പിച്ചെന്നുള്ള കാര്യം നമ്മൾ ഈ രണ്ടാം അധ്യായത്തിൽ എഫേസ്യർ 2:13 മുതൽ വായിക്കുമ്പോൾ, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. അപ്പം യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടുമ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു. ഇപ്പം ജസ്റ്റ് ലൈക്ക് ഇപ്പം മെഡിക്കലി സ്പീക്കിംഗ് ഓൾസോ നമ്മളുടെ ശരീരത്തിലെ രക്തയോട്ടമുള്ള ഭാഗങ്ങളെല്ലാം നമ്മളുടെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് പോലെ. അപ്പം യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടുമ്പോൾ, നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ട് നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പം പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് അപ്പോൾ തന്നെ തരുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ എഫേസ്യർ 2:14, അവൻ നമ്മുടെ സമാധാനം, ഹി ഹിംസെൽഫ് ഈസ് ഓ പീസ്. കർത്താവ് തന്നെയാണ് ഈ ദൂരവേ ആയിരിക്കുന്നവർ സമീപസ്ഥരാകുവാനുള്ള ഒരു സമാധാനമായിട്ട് യേശു കർത്താവ് തന്നെയാണ്. യേശു കർത്താവിൻ്റെ സ്നേഹം കർത്താവാണ് നമ്മളെ ഒരുമിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഇപ്പം പല ലോകത്തെ പല ക്ലബ്ബുകളൊക്കെ ഉണ്ട്, അവർക്ക് ഇനോ ഇപ്പോൾ ലയൺസ് ക്ലബ്ബോ ലോട്ടറി ക്ലബ്ബോ അവർക്ക് പലവിധമായിട്ടുള്ള ഒരു കോമൺ തീമിൻ്റെ പേരിലായിരിക്കും അവരൊന്നിച്ചു ചേരുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സ് ക്ലബ്ബ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല എൻ ജി ഒകൾ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അവർക്കൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു തീമിൽ അവരൊന്നിക്കുന്നെങ്കിലും യഥാർത്ഥത്തിലുള്ള ഒരു പ്രാദേശിക സഭയിൽ, ആഗോളസഭയിലാകട്ടെ പ്രാദേശിക സഭയിലാവട്ടെ, അവിടെ യേശു കർത്താവാണ് നമ്മുടെ സമാധാനം. കർത്താവിൻ്റെ ബേസിസിൽ, കർത്താവിനോടുള്ള ആ ഒരു സ്നേഹത്തെ, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരുന്ന ബേസിസിലാണ് നമ്മൾ ഒന്നായി തീർന്നിരിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ നമുക്ക് നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം, എന്ന് വെച്ചാൽ ന്യായപ്രമാണം എന്ന ശത്രുത്വം എന്ന് പറയുമ്പം ജാതികൾക്ക് ന്യായപ്രമാണം ഇല്ലായിരുന്നു, യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് വായിക്കുന്ന, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതിയ മനുഷ്യനാക്കി സൃഷ്ടിക്കുവാൻ, അതായത് സഭയാണ് സഭ, ആ ക്രിസ്തു തലയും എന്താ ശരീരം സഭയുമായിട്ടുള്ള ആ പുതു മനുഷ്യനായിട്ട്, അത് ഓരോ ലൊക്കാലിറ്റിയിലും ദൈവം അതുപോലെ ഒരു ദൈവത്തിൻ്റെ ഒരു നിർമ്മല സാക്ഷ്യം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ മലാഖി പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. 16 വാക്യം കൂടെ വായിച്ചുകൊണ്ട്, ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെ ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാൻ തന്നെ. അപ്പം 14 ഇംഗ്ലീഷിലും പറയുന്നത്, ഇൻ വൺ ബോഡി ടു ഗോഡ് ത്രൂ ദ ക്രോസ്. ക്രോസിലൂടാണ് ദൈവം ശത്രുത്വം ഇല്ലാതാക്കിയത്. അപ്പം നമുക്ക് ദൈവത്തോട്, നമ്മൾ ദൈവത്തോടുള്ള ശത്രു, നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു നമ്മൾ റോമർ 5:10 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിന് നമ്മളോടുള്ള ശത്രുത്വവും ക്രൂസിലാണ് ഇല്ലാതായിരിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അപ്പം നമ്മൾ ഇന്ന് യേശുവിനോട് ഒന്നായി ചേരുന്നത് എങ്ങനെയാണ്? നമ്മൾ തന്നെ ജീവനുള്ള യാഗമായിട്ട് നമ്മളെ തന്നെ ആ ക്രൂശിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ കർത്താവുമായിട്ട് ഒന്നായി ചേരുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ നിറയപ്പെടുന്നു. അപ്പോൾ കർത്താവിനോട് ഒന്നായി ചേർന്ന പല അവയവങ്ങളുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് ബോധ്യപ്പെടുകയും അവരോടും ആ യേശു കർത്താവ് എന്നെയും സ്നേഹിക്കുന്നു, യേശു കർത്താവ് ആ സഹോദരനെയും സ്നേഹിക്കുന്നു, ആ സഹോദരനും സഹോദരിക്കും വേറെ പല വിധത്തിലുള്ള പല നമ്മളുമായിട്ടുള്ള പല ടെമ്പറമെൻ്റൽ ഡിഫറൻസസ്, ഇപ്പം ചിലരാണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് ഇമോഷണലാവുന്ന ആൾക്കാരായിരിക്കും, ചിലർ ഭയങ്കര കാർക്കശ്യം, സ്വതവേ ടെമ്പറമെൻറ്റിൽ തന്നെ പല തരത്തിലുള്ള സ്വഭാവക്കാരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഏതെല്ലാം തരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ടെങ്കിലും ക്രിസ്തുയേശുവിൽ നമുക്ക് ഒരു പലരായിട്ടുള്ള നമ്മൾ ഒരു ശരീരമായി തീരുന്നു. അപ്പം
മലാഖി 1:11 പഴയ ഉടമ്പടിയുടെ അവസാനം, പഴയ നിയമത്തിൻ്റെ അവസാനം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരു ആഗ്രഹം സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ, അതായത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ, അതായത് ലോകത്തെമ്പാടും എനിക്ക് വേണ്ടി നിർമ്മലയാഗം ഉണ്ടായിരിക്കും, അവിടെ ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം വലുതാവും എന്നുള്ളൊരു കാര്യം, മൈ നെയിം വിൽ ബി എക്സോൾട്ടഡ് അമംഗ് ദി ജെൻറ്റൈൽസ് എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ വലിയൊരു ഹൃദയത്തിൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം. അത് ഇന്ന് യുനോ പലയിടങ്ങളിൽ നമ്മൾ ഓരോ പ്രദേശത്തും നമ്മൾ പ്രാദേശിക സഭയായിട്ട് നമ്മൾ ആയിരിക്കുമ്പം, ഇവിടെ നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പം, അവിടെ സൂര്യൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ നമ്മൾ ലോകത്തിൻ്റെ എവിടെ ആയിരിക്കുമെന്നോ, അവിടെ നമ്മളൊരു പ്രാദേശിക സഭയുടെ യഥാർത്ഥത്തിലുള്ള കർത്താവ് പണിയുന്ന ഒരു പ്രാദേശിക സഭയുടെ ഭാഗമായി തീരുമ്പോൾ, അവിടെ നമ്മൾ യുനോ അവിടെ ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുന്നതിന് നമ്മളും ആ പ്രാദേശിക സഭയോട് ചേർന്ന്, ദൈവത്തിൻ്റെ ആ യുനോ പണിയോട് ചേർന്ന് നമ്മളായിരിക്കുമ്പോൾ നമ്മളും അതിന് ഭാഗവാക്കുകളാവുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മളുടെ പ്രാദേശിക സഭയിലുള്ള സഹോദരങ്ങളോടുള്ള ആ ഒരു യേശു നമ്മളെ സ്നേഹിച്ചതുപോലെയുള്ള ഒരു സ്നേഹം, അതിലേക്ക് വളർന്നു വരുവാൻ നമ്മളാരും ആ പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ എങ്കിലും വി ഹാവ് ടു പ്രസ് ഓൺ ടു ദാറ്റ് പെർഫെക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള തടസ്സം എന്താണ്? ആ ക്രോസിലൂടാണ് യുനോ നമ്മൾ ക്രിസ്തുവിനോട് ഒന്നാകുന്നത്, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ബാക്കിയുള്ള അവയവങ്ങളോട് നമ്മൾ ഒന്നായിത്തീരുന്നത്. അപ്പം ക്രോസിലൂടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഞാൻ, നമ്മളുടെ ഈഗോ അവിടെ ഞാൻ മരിച്ച് എൻ്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടി മറഞ്ഞിരിക്കുന്നുവെങ്കിൽ, ഞാൻ ആ ക്രിസ്തുവിനോടുകൂടി മറഞ്ഞിരിക്കുന്ന ആ സഹോദരങ്ങളുമായിട്ട് ഞാൻ അവിടെ ഒരു ശരീരമായി തീരുന്നു. മോസ്റ്റ് ഹോളി പ്ലേസിൽ കൊളോസ്യർ 3:3 നമ്മൾ വായിക്കുന്നത്, ഫോർ യു ഹാവ് ഡൈഡ് ആൻഡ് യുവർ ലൈഫ് ഈസ് ഹിഡൻ വിത്ത് ക്രൈസ്റ്റ് ഇൻ ഗോഡ്. നമ്മൾ മരിച്ചു, അതായത് ഈ ഞാൻ വേറൊരു സഹോദരനെ സ്നേഹിക്കാൻ എനിക്ക് ഉള്ള ഒരേ ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ സെൽഫാണ്, എൻ്റെ ഈ സ്വയമാണ്. അത് കർത്താവെ ഞാനങ്ങ് മരിച്ചു, ഞാനങ്ങ് താണു, ഞാൻ എൻ്റേതായിട്ടൊന്നും അന്വേഷിക്കുന്നില്ല. തിമോതിയസിനെ കുറിച്ച് പറഞ്ഞതുപോലെ അങ്ങനെ ഞാൻ എന്നെ തന്നെ ഓരോരോ ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ ജീവിതത്തിൻ്റെ പല പല സാഹചര്യങ്ങളിലും ആ സ്വയമൊക്കെ പൊങ്ങി വരുന്ന ആ സാഹചര്യങ്ങളിൽ എന്നെ തന്നെ താഴ്ത്തിക്കൊണ്ടേയിരിക്കുമ്പം, അവിടെ എൻ്റെ സ്വയം നുറുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പം, അവിടെ ഞാൻ കർത്താവിനോടും ബാക്കിയുള്ള സഹോദരങ്ങളോടും അധികം അധികമായിട്ട് ഒന്നായി ചേരുവാനും, അവിടെ ക്രിസ്തുവിൻ്റെ സഭ പണിയപ്പെടും, അവിടെ ക്രിസ്തുവിനോട് നമ്മൾ ഒന്നായി ചേരും, ബാക്കി സഹോദരങ്ങളോടുള്ള ആ ഒരു കൂട്ടായ്മയിൽ ഫെലോഷിപ്പിൽ അവിടെ ഒരു ഡെപ്ത് കാണും. അവിടെ അത് മനുഷ്യനെ പറഞ്ഞറിയിക്കാനെ, വാക്കുകളാൽ പറഞ്ഞറിയിക്കാനൊക്കെ വേണം. നമ്മൾ ക്രിസ്തുവിനോട് എത്രമാത്രം ഒന്നാവുന്നുവോ അതിനനുസരിച്ച് ക്രിസ്തുവിനോട് അടുത്ത് വരുന്ന സഹോദരങ്ങളോട് നമുക്കും ഒരു ആത്മാവിലൊരു യൂണിറ്റി, ഒരു ഫെലോഷിപ്പ്, ഒരു സ്വീറ്റ്നെസ്, ഒരു ഐക്യം, അത് വാക്കുകൾക്കോ ബാക്കി മാനസികമായിട്ടുള്ള ദൃഷ്ടിക്കോ അതീതമായിട്ടുള്ള, ഇപ്പം ഞാൻ തന്നെ എനിക്കറിയാം, അവിടെ ഞാൻ അവിടെ കരിഗിരിയിൽ, വലിയൊരു കരിഗിരിയിലായിരുന്നപ്പം അവിടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സഹോദരൻ നമ്മുടെ അവിടെ സഭയുടെ കൂട്ടായ്മയിലുണ്ടായിരുന്നു. അപ്പം ബാക്കി എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു, ഇത് ഓ ഡോക്ടറും ഈ ഡ്രൈവറായിട്ടുള്ള ഈ സഹോദരനും തമ്മിൽ ഇത്ര കൂട്ടായ്മയോ, അവർ തമ്മിൽ ഒരുമിച്ച് സംസാരിക്കുന്നു, ഒരുമിച്ച് നടക്കുന്നു, ബാക്കിയുള്ളവർ ഡോക്ടേഴ്സിനോട് മാത്രമേ അങ്ങനെയൊക്കെയുള്ള പല എല്ലാവരും വലിയ ഇതെന്നൊക്കെ പറയുമെങ്കിലും, പക്ഷേ യഥാർത്ഥത്തിൽ ഈനോ ബാക്കി പൊസിഷനോ ബാക്കി ഇതൊന്നും നോക്കാതെ ഉള്ള ആ ഒരു ഇത് കാണുമ്പോൾ അത് ഇന്നും സഹോദരനെ എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, ഇപ്പോഴും ബാക്കി ഇനോ അവിടെ ഹോസ്പിറ്റലുള്ള എല്ലാവർക്കും അത്ഭുതമാണ്, നമ്മൾ തമ്മിൽ ഇത്രയും ഇനോ ഒരു കൂട്ടായ്മയും കാര്യങ്ങളും ഉണ്ടായ ഇന്നും എന്നെക്കുറിച്ച് എല്ലാവരും അന്വേഷിക്കുന്ന ആ ശദ്രക്കെന്ന് പറഞ്ഞ ആ ഒരു സഹോദരനോടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഇനോ ആ പരസ്പരമുള്ള നമ്മളുടെ ആ ഒരു സ്നേഹത്തെ, ഐക്യത്തെ കാണുമ്പം അവർ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. അപ്പം അങ്ങനെ നമ്മൾ ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടോ ഇതെല്ലാം ആണെങ്കിലും ഇനോ അസോസിയേറ്റ് വിത്ത് ലോലി എന്നൊക്കെ നമ്മൾ റോമർ 12 കണ്ടു. അങ്ങനെ നമ്മളൊന്നും അല്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ കർത്താവിനോട് നമ്മൾ ഒന്നായിരിക്കുമ്പോൾ ബാക്കി ഏതൊരു സഹോദരനോട് നമുക്ക് ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി വന്ന് കർത്താവ് നമ്മളുടെ ലെവലിലേക്ക് ഇറങ്ങി വന്നുവെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ എങ്ങോട്ട് കൂടുതലൊന്നും ഇറങ്ങാനൊന്നും ഇല്ല. അധികം ഡിഫറൻസസ് ഒന്നും മനുഷ്യരുടെ കണ്ണിലുള്ള ഡിഫറൻസസേ ഉള്ളൂ, ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മളെല്ലാവരും സമന്മാർ. ആ ഒരു താഴ്മയിൽ ബാക്കി സഹോദരങ്ങളോട് ഒന്നായി ചേർന്ന് ആ ഒരു വിളക്ക് തണ്ടിന്മേൽ വിളക്കിരിക്കുമ്പം അവിടെ ആ ദേശത്തിന് അത് പ്രകാശമായിട്ട് അധികമായിട്ട് പ്രകാശമായിട്ടായിരിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.